C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ചേച്ചി സംഭവമൊക്കെ അറിഞ്ഞായിരുന്നോ? കണ്ണേട്ടൻ തന്നതെല്ലാം തിരിച്ചെഴുതി കൊടുക്കാൻ പോവാ. ഈ തറവാടും ചേച്ചിയുടെ പേരിലുള്ള പറമ്പും ഒക്കെ എന്നോട് കണ്ണേട്ടൻ പറഞ്ഞു. എനിക്കും അതിന് സമ്മതമാ. എന്തൊക്കെയാ ചേച്ചി പറയുന്നത്? എന്നെ സാറിന് ഇഷ്ടമല്ല, പിന്നെ സാറിനെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം കിട്ടിയ ഈ സ്വത്ത് ഞങ്ങൾക്ക് വേണ്ട. ദേ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്താലേ നമ്മുടെ കുടുംബം മുഴുവൻ ശിഥിലായി പോകും. മുത്തശ്ശനൊക്കെ പൂർണ്ണ മനസ്സോടെയാ എല്ലാം തന്നിരിക്കുന്നത്. കണ്ണേട്ടൻ എന്ത് തീരുമാനിക്കുന്നോ അതിനൊപ്പം ഞാൻ നിൽക്കും. കണ്ണേട്ടനെ പറഞ്ഞു തിരുത്തുകയാണ് കാർത്തുവെച്ച് ചെയ്യേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ കരള് തകരാറിലായപ്പോ എന്നെ സഹായിച്ചത് ആരാ? അങ്ങനെയാണെങ്കിൽ ആ കരള് തിരിച്ചു തരുമെന്ന് ഞാൻ പറയട്ടെ. മുത്തശ്ശനും എന്റെ അമ്മയും ഒക്കെ ഈ കുടുംബത്തെ സഹായിച്ചത് നിങ്ങളോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാ. ഇതിപ്പോ എല്ലാം തിരിച്ചെഴുതി കൊടുക്കുന്നു എന്ന് പറയുമ്പോ എന്റെ അമ്മ പെട്ടെന്ന് സത്യങ്ങളൊക്കെ തിരിച്ചറിയും. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാ മോളെ. ഇനി അങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചേച്ചിയെ കാണാതെ ഇനി എനിക്കോ അമ്മയ്ക്കോ മുത്തശ്ശനോ ജീവിക്കാൻ പറ്റത്തില്ല. അരുണേട്ടനും അങ്ങനെ തന്നെയാ. പിന്നെ ഇപ്പോഴീ കിടന്ന് ചാടുന്നതൊന്നും കാര്യമാക്കണ്ട. അമ്മായിയെ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ അമ്മായി പറഞ്ഞത് രാത്രി അരുണേട്ടൻ ഉറക്കോ ഇല്ലെന്നാ. ചേച്ചി ഇല്ലാതെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ ചേച്ചി ചെയ്ത തെറ്റിത്തിരി കൂടിപ്പോയി. അതിന് കാണിക്കുന്ന പ്രതിഷേധ ഇതൊക്കെ. അല്ലാതെ മനസ്സുകൊണ്ട് ഒരിക്കലും അരുണേട്ടനെ കാർത്തുവെച്ച് മറക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് ഓരോ ദിവസങ്ങൾ കഴിയുംതോറും കാര്യങ്ങള് കൂടുതൽ കൂടുതൽ വഷളാവുകയാണല്ലോ. കാർത്തുവെച്ച് എല്ലാം മറന്നിട്ട് കുറച്ചു ദിവസം ഒന്ന് ഓടിച്ചാടി നടക്കാമോ? അങ്ങനെയെങ്കില് കണ്ണേട്ടനൊക്കെ സാധാരണ നിലയിലേക്ക് വരും. ചേച്ചി ഏതു നേരവും വിഷമിച്ച് നിൽക്കുന്നത് കാണാനുള്ള കരുത്ത് കണ്ണേട്ടൻ ഉണ്ടാവില്ല. പവിത്രയടുത്തേക്കും അങ്ങനെ തന്നെയാ. പിന്നെ ഈ തറവാടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഞാനാ. അങ്ങനെയുള്ളപ്പോ ഈ തറവാട്ടിൽ നിന്ന് നിങ്ങളൊക്കെ പോകേണ്ട കാര്യം എന്താ? കണ്ണേട്ടനെ തിരുത്തേണ്ടത് ചേച്ചിയാ. ചേച്ചി ഇവിടുന്ന് പോകുന്നില്ലാന്ന് ഉറപ്പിച്ചങ്ങ് പറയണം. ഇനി ഒരുപക്ഷെ പോവുകയാണെങ്കിൽ ഞാനും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. നിങ്ങളാരും ഇല്ലാത്ത തറവാട്ടില് എനിക്ക് താമസിക്കണ്ട. കാർത്തുവെച്ചിയുടെ അച്ഛന്റെ കഥകളൊക്കെ ഞാനും കേട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.